കാവിൽ അബോധാവസ്ഥയിൽ കിടന്ന വൈഷ്ണവിയെയും അമ്മുവിനെയും രേണുകയും കൂട്ടരും വന്ന് രക്ഷിക്കുന്നു. നാഗമടത്തുമനയെ ഇല്ലാതാക്കാൻ ഒരു ദുഷ്ടശക്തി വന്നിട്ടുണ്ടെന്ന് താമ്പൂല പ്രശ്നത്തിൽ ഭട്ടതിരി പറയുന്നു. നാഗമടത്തുമനയിൽ വൈഷ്ണവിക്ക് കല്യാണാലോചന നടക്കുന്നു. ഇക്കാര്യം രാഹുലിനോട് പറയുന്ന സ്വാതി തന്റെയും വൈഷ്ണവിയുടെയും കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമെടുക്കണമെന്ന് ഈശ്വരനോട് പറയുന്ന രാഹുൽ ഒരു സർപ്പത്തെ അമ്മുക്കുട്ടിയുടെ മുറിയിലേക്ക് കടത്തിവിട്ട് ദക്ഷകി അവളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത് കണ്ടുവരുന്ന കല്യാണി ഇക്കാര്യം മുത്തശ്ശിയെ മറ്റും അറിയിക്കുന്നു. ഇനി തുടർന്ന് കാണുക. ഓം നാഗാദി ദേവായ നമഃ. ഓം നാഗയക്ഷി നമഃ. എന്റെ നാഗത്തമാരെ പരീക്ഷിക്കരുത്. എന്തിനാണ് ഈ പരീക്ഷണം? കുഞ്ഞളം പ്രായമാണ്. നാളെ ഇവിടെ സംരക്ഷിക്കേണ്ട സന്തതിയാണ് അവള്. അവളെ എന്തിനിങ്ങനെ ഭയപ്പെടുത്തുന്നു? സംഭവിച്ചു പോയ തെറ്റിന് മാപ്പ് ചോദിക്കുന്നു. നാഗത്താന്റെ മരണം അറിഞ്ഞോ അറിയാതെയോ ചെയ്തവർക്ക് മാപ്പ് കൊടുക്കൂ ദേവി. നാഗരക്ഷകി, എന്റെ കുഞ്ഞിനെ രക്ഷിക്കൂ. എനിക്ക് ഇവിടെയല്ലാതെ മറ്റൊരഭയമില്ല. രക്ഷിക്കൂ, അവളെ രക്ഷിക്കൂ. നാഗം പുറത്തു പോവാൻ അവതാകത്ത് പെട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നാഗത്തിന് ഇറങ്ങി പോവാൻ വഴി ഉണ്ടാക്കി കൊടുക്കാതെ അത് പോവില്ല. വാതിൽ തുറക്കാതെ എങ്ങനെയാ പുറത്ത് വരിക? എങ്ങനെയെങ്കിലും ഈ വാതിൽ തുറന്നേ പറ്റൂ. വാതിൽ പൊളിച്ചാലോ? അതാ നല്ലത്. എന്റെ നാഗത്താമ്മാരെ, ശ്രീ പരമേശ്വര, കുഞ്ഞിനെ ഭയപ്പെടുത്താതെ ആ നാഗത്തെ തിരികെ വിളിക്കൂ. എന്റെ ഈശ്വര, അമ്മുക്കുട്ടി ഏത് സ്ഥിതിയിലാണെന്ന് ആർക്കറിയാം? അമ്മുക്കുട്ടി പേടിച്ചവിടെ ഇരിക്കുക. നാഗം അതിനകത്ത് തന്നെയുണ്ട്. ജനലും വാതിൽ അടഞ്ഞു കിടക്കുക. തുറക്കാൻ അമ്മുവിന് കഴിയണില്ല. എന്റെ ഈശ്വര. മുത്തശ്ശൻ വിഷമിക്കാതിരി. മുത്തശ്ശിയുടെ പ്രാർത്ഥനയ്ക്കും പൂജയ്ക്കും ഉടൻ ഫലം ഉണ്ടാവും. ആ നാഗം വന്ന വഴി തിരികെ പോയിക്കോളും. അമ്മുക്കുട്ടി ഒന്നും ചെയ്യില്ല. ഉണ്ണി, നമ്മുടെ അമ്മുക്കുട്ടി വൈഷ്ണവിയുടെ മുറിയില് കതക് തുറക്കാനാവാതിരിക്കുക. അതിനകത്തൊരു നാഗം കയറിയിട്ടുണ്ട്. വാതിൽ ആർക്കും തുറക്കാൻ പറ്റണില്ല. അമ്മുക്കുട്ടിയാണെങ്കിൽ ഇപ്പൊ പേടിച്ചൊരു പരിവത്തിലായിട്ടുണ്ടാവും. മോനെ, നീ എങ്ങനെയെങ്കിലും അതിനകത്ത് കയറിയിട്ട് ആ കുട്ടി ഒന്ന് രക്ഷിക്ക. വാതിൽ തുറന്നു കിട്ടിയ ആ നാഗ ആരെ ഉപദ്രവിക്കാതെ ഇറങ്ങിപ്പോയിക്കോളും. ഉണ്ണിയേട്ടാ, എന്തെങ്കിലും ചെയ്യ്. ഞാൻ ആ മുറിയിൽ ഇറങ്ങിയ ആ നാഗത്തെ ഞാൻ തല്ലിക്കൊല്ലും. അതൊക്കെ ഇവിടെ ഉള്ളവർക്ക് വലിയ പാപമല്ലേ? പിന്നെ ഞാൻ വലിയ പാപിയാവില്ലേ? ഉണ്ണി, ഈ സമയത്ത് നീ ഇങ്ങനെയൊന്നും പറയാതിരിക്കുക. അവസരം വരുമ്പോഴല്ലേ എനിക്കിതൊക്കെ പറയാൻ പറ്റൂ. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റൂല്ലയോ അത് പറ. എന്നെ കൊണ്ട് പറ്റില്ല. മുത്തശ്ശി നാഗത്താമാരെ വിളിച്ച് പ്രാർത്ഥിച്ച ഇറങ്ങിപ്പോകുന്ന നാഗമാണെങ്കിൽ ഞാൻ എന്തിനു വരണം? ആ നാഗം മുത്തശ്ശിയുടെ പ്രാർത്ഥന കേട്ട് തന്നെ പോയിക്കോളും. എന്റെ നാഗത്താമാരെ, എന്റെ കുഞ്ഞ് പരീക്ഷിക്കല്ലേ ഭഗവാനെ. നാഗദേവി, മുത്തശ്ശ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മുത്തശ്ശിയുടെ പ്രാർത്ഥന കൊണ്ട് തന്നെ അമ്മുക്കുട്ടിയെ രക്ഷിക്കാൻ പറ്റും. ആ നാഗം ഇറങ്ങിപ്പോയിക്കോളും. ആരും ഇക്കാര്യത്തെ ഭയപ്പെടേണ്ടതില്ല. അച്ഛൻ വിഷമിക്കാതെ. അമ്മോ, കുട്ടി നല്ലോണം പേടിച്ചിരിക്കുക. അമ്മോ, മോള് പേടിക്കണ്ട. ആ നാഗം ഒന്നും ചെയ്യില്ല. മുത്തശ്ശി ആ നാഗത്തെ ഇറക്കിവിടും. ഇളയമ്മേ, വാതിൽ തുറക്കേ ഇളയമ്മേ.
എങ്ങനെയെങ്കിലും അമ്മനെ രക്ഷിക്കണം. ആരെങ്കിലും അത് ചെയ്തേ പറ്റൂ. എങ്ങനെയാ മോളെ ഈ മുറിയിലേക്ക് കടക്കുക? ആരെങ്കിലും അകത്ത് കടക്കാതെ കാര്യം നടക്കില്ല. ആരപ്പ കേറുക? ഉണ്ണിയേട്ടിനെ അതിനുള്ള ധൈര്യം ഉള്ളത്. പക്ഷെ ഉണ്ണിയേട്ടൻ വരില്ല. ഈ മുറി കയറാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? വടക്കേ കെട്ടിലും അച്ചിലൂടെ കയറിപ്പോയാൽ ഈ മുറിയുടെ തട്ടുമ്പുറത്തെത്താം. തട്ടിലെത്തിയാൽ അകത്തേക്ക് ഇറങ്ങാം. വടക്കേ കെട്ടിലും അച്ചിലൂടെ ഒരാൾക്ക് എങ്ങനെ കടന്നു പോകാൻ പറ്റും? ആർക്കും കടക്കാനാവാത്ത മച്ചാണെങ്കിൽ പിന്നെ എങ്ങനെ കയറുക? ഞാൻ കയറാം. ഈശ്വർ, നീയോ? അതെ, വടക്കേ കെട്ടിലും അച്ചിലേക്കുള്ള വഴി എനിക്കറിയാം. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എടാ, പരിചയമില്ലാത്തല്ലേ, നീ കയറിയ ശരിയാവില്ല. ഈശ്വർ കയറണ്ട, ഞാൻ പോയി ഉണ്ണിയേട്ടനെ ഒന്നുകൂടെ വിളിക്കാം. വേണ്ട രേണുപെടുത്തി, ഞാൻ തന്നെ കയറിക്കോളാം. ഇപ്പൊ സംസാരിച്ചു നിൽക്കാനുള്ള സമയമില്ല. അമ്മൂനെ രക്ഷിക്കണ്ടേ? ഞാൻ പോയിട്ട് വരാം. നാഗദേവി കാത്തോളേ. നാഗദേവി, അകത്തമാരെ, നിങ്ങളെ പൂജിച്ച് അന്നെ നിവേദിക്കുന്ന കൈകളാണ് ഈ കൂപ്പി വിളിക്കണത്. ഇവിടുത്തെ ഇളം സന്തതിയെ ഭയത്തിൽ നിന്നും രക്ഷിക്കൂ, ആപത്തിൽ നിന്നും രക്ഷിക്കൂ. നാഗയക്ഷി അമ്മേ, കടാക്ഷിക്കൂ. ശിവശങ്കര, ശംഭോ മഹാദേവ, ദേവാദിദേവ, നീലകണ്ഠ, അവിടുത്തെ തിരുവാഭരണമായ ശിവനാഗങ്ങളെ, ഞങ്ങളെ കാത്തുരക്ഷിക്കൂ. പേടിക്കണ്ട, പേടിക്കണ്ട, കരയിലോ. നാഗദേവി, ആപത്തൊന്നും വരുത്തല്ലേ. നാഗത്താനെ, ആരെയും ഭയപ്പെടുത്താതെ വിഷമിപ്പിക്കാതെ പോണേ. അവൻ അകത്തെത്തിട്ടുണ്ടാവോ? ഒന്ന് വിളിച്ചു നോക്കിയേ. വേണ്ട സ്വാതി, നാഗത്തെ കൂടുതൽ ശബ്ദം ഉണ്ടാക്കി പ്രകോപിപ്പിക്കണ്ട. അതെ, ആ നാഗം തനിയെ ഇറങ്ങി പോവാണെങ്കിൽ പോയിക്കോട്ടെ. ആരും ബഹളം വെക്കരുത്, അതാണ് നല്ലത്. അമ്മുന്റെ കരച്ചിൽ കേൾക്കുന്നില്ലല്ലോ. ഈശ്വർ അകത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ വാതിൽ തുറന്ന് അമ്മുനെയും കൊണ്ട് വരും. നീ എന്നെ ഇറക്കി വിടാറായല്ലേ. ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല. പോവാൻ
മോളെ അമ്മോ മോളെ കുഴപ്പമൊന്നുമില്ലല്ലോ കുഴപ്പമൊന്നുമില്ല അമ്മോ മോള് പേടിച്ചു പോയോ ആ നാഗത്താനെ നീ ശരിക്കും കണ്ടായിരുന്നോ കണ്ടു നാഗതൽ ഉണ്ടായിരുന്നു പക്ഷേ ഇവളെ ഒന്നും ചെയ്തില്ല ആ നാഗം എന്നെ എവിടെ പോയി ആ നാഗത്തെ ഈ ചേട്ടൻ ഓടിച്ചു വലിയൊരു ആപത്ത് ഒഴിഞ്ഞു പോയി കുഞ്ഞിന്റെ ഭയവും മാറി ഈശ്വര അമ്മോ ഇനി ഇങ്ങനെ തനിച്ച് മുറി കടി വാലടക്കരുത് കേട്ടോ ഈശ്വര ഒന്നും ചെയ്തില്ലെങ്കിലും ആ നാഗം അമ്മൂനെ ഒന്നും ചെയ്യില്ലായിരുന്നു ഇവിടുത്തെ നാഗമടത്തമ്മയുടെ പ്രാർത്ഥന ഒരു നാഗത്തിന് കേൾക്കാതിരിക്കാനാവില്ല അതാണ് ഈ കാവലെ നാഗങ്ങളുടെ സത്യം വാ മോളെ വാ മോളെ ഈശോ നീ ജീവൻ പണയം വെച്ച് അമ്മൂനെ രക്ഷിച്ചത് രേണുവിനോട് നിനക്ക് അത്ര വിശ്വാസമായിട്ടില്ലെന്ന് തോന്നുന്നു ആരെയും വിശ്വസിപ്പിക്കാനൊന്നുമല്ല ഞാനത് ചെയ്തത് ഈശ്വർ നീ ചെയ്തത് വലിയ സഹായമാണ് രേണുവിടത്തെ അങ്ങനെ പറഞ്ഞെങ്കിലും നീ കാണിച്ച ധൈര്യം രേണുവിടത്തിന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും എടാ എന്നാലും സത്യത്തിൽ നീ എങ്ങനെ നിനക്ക് വിശ്വാസം വരുന്നില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്ക് ആ പാമ്പ് ഇവിടെ തന്നെ കാണും സൗകര്യം പോലെ ചോദിച്ചു മനസ്സിലാക്കിയോ ഏയ് അത് വേണ്ട നാഗത്താമാര് പ്രാർത്ഥന കേട്ടു കുട്ടി രക്ഷപ്പെട്ടത് അതുകൊണ്ടാണെന്ന് കരുതിയാ മതി എല്ലാരും ഒന്ന് വിഷമിച്ചു ഒടുവിൽ നാഗദേവി കാത്തു അത് തന്നെയാ നടന്നത് കുഞ്ഞുകുട്ടി വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായല്ലോ കുറച്ചു നേരത്തേക്ക് എല്ലാരും പെട്ടുപോയത് ആ ഈശ്വരൻ എന്ന പയ്യൻ എത്ര ധൈര്യത്തിൽ ആ മുറിയിൽ കടന്നത് അവനെ സമ്മതിച്ചു കൊടുക്കണം ഈശ്വർ ആ സമയത്ത് ആ ധൈര്യം കാണിച്ചില്ലായിരുന്നെങ്കി അമ്മുക്കുട്ടി ഭയന്ന് വരച്ച് വല്ല സൂക്കേടും വന്നേനെ കുഞ്ഞുകുട്ടി വല്ലാത്ത നിമിത്തങ്ങളാണല്ലോ ഈയിടെയായി കണ്ടുവരുന്നത് എനിക്കും അത് മനസ്സിലാവുന്നുണ്ടേട്ടാ അശുഭകരമായ നിമിത്തങ്ങൾ തന്നെയാണ് കാണുന്നത് അടുത്ത നാഗമടത്തമ്മയുടെ സ്ഥാനാരോഹണം അടുക്കുമ്പോഴുള്ള നാഗദേവിയുടെ ഓരോ പരീക്ഷണങ്ങളാ അല്ലാതെ എന്ത് പറയാനാ ഏതായാലും ഇനി മുത്തശ്ശങ്കാവിലേക്ക് ആരും പോണ്ട നാഗപഞ്ചമി കഴിയണവരെ നിത്യപൂജയ്ക്കായി ഞാനല്ലാതെ മറ്റാരും കാവിലേക്ക് കടക്കണ്ട ശങ്കുണ്ണി നായരെ എന്നാ പിന്നെ ഇവിടെ തൊഴാൻ വരുന്നവരുടെ ശ്രദ്ധയിലേക്കായി ഒരു മുന്നറിയിപ്പ് ബോർഡ് വെച്ചോളൂ ഓ അതെ അതെ സപ്തതിയും വരികയല്ലേ പലരും വന്ന് കാവി കയറും വരുന്നവർക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയില്ലല്ലോ അപ്പോ വരുന്നവരുടെ സുരക്ഷിതത്വം നമ്മളല്ലേ നോക്കേണ്ടത് രേണുക പറയണ പോലെ ചെയ്തോളൂ ശങ്കുണ്ണിയെ ബോർഡ് ഉടനെ തന്നെ വെക്കാം ഏട്ടാ ഒരു കാര്യം കൂടി പറയാനുണ്ട് എന്താ കുഞ്ഞുകുട്ടി അടുത്ത അമ്മയുടെ കാര്യത്തിൽ നാഗദേവി എപ്പോഴോ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഈ കുലത്തിൽപ്പെട്ട ഒരു സ്ത്രീകളും മേലെടുത്ത് തിരുമേനി പറഞ്ഞ കാഴ്ച കണ്ടതായി പറയണില്ലല്ലോ ഈ കുലത്തിന് തായ് വഴികൾ പലതും ഉണ്ടല്ലോ നമ്മളെയൊക്കെ നേരിട്ടറിയാത്ത പല ബന്ധുക്കളും ഉണ്ടാവും ആ കൂട്ടത്തിൽ ആരെങ്കിലും ആണോ നാഗദേവി തീരുമാനിച്ചിരിക്കുന്ന പൂജാരിണി എന്ന് എങ്ങനെ അറിയാം അതിനായി വേണമെങ്കിൽ ഒരു പത്രപരസ്യം ചെയ്താലോ മുത്തശ്ശി സപ്തതിക്കായി അവരെല്ലാം എത്തിച്ചേരട്ടെ ഇവിടുത്തെ ദേവപ്രശ്ന വിധിയെപ്പറ്റി അറിയുമ്പോൾ അക്കൂട്ടത്തിൽ ആരും പറയാതിരിക്കില്ലല്ലോ അതെ അതാ നല്ലത് സപ്തതിക്ക് തായ് വഴി അറിയാത്ത ബന്ധുക്കളെല്ലാം എത്തട്ടെ അവരെ എല്ലാം അറിയിച്ചുകൊണ്ടൊരു പത്രപരസ്യം അങ്ങ് കൊടുക്കുക അങ്ങനെ ചെയ്യാം ശങ്കുണിയേ വരിക രേണു എത്രയാൾ സപ്തതിക്ക് വന്നെത്തുന്ന് പറയാൻ പറ്റില്ലല്ലോ അതിപ്പോ എങ്ങനെയാ അതെല്ലാം ഞാൻ നോക്കിക്കോളാം മുത്തശ്ശി എത്ര പേര് വന്നാലും നാഗമടത്ത് മനയില് അന്നവും താമസിക്കാനിടവും ഉണ്ടാവും ആ അത് മതി എല്ലാരും വന്ന് സദ്യ ഉണ്ണട്ടെ അക്കൂട്ടത്തിൽ ഏതോ ഒരു സ്ത്രീരത്നത്തെയാണല്ലോ നാഗദേവി എന്റെ പിൻഗാമിയായി നിശ്ചയിച്ചിരിക്കുന്നത് അതിനി ആരാണാവോ എന്തോ ശ്രീധര ഓ വൈഷ്ണവിക്ക് വന്ന കല്യാണക്കാരി എന്തായി ആലോചന കാര്യമായിട്ട് നടക്കണ്ട ചെക്കൻ പെണ്ണിനെ കാണാൻ വന്നാലല്ലേ കാര്യം നടക്കുകയല്ലേ അച്ഛ പയ്യന് നല്ല ജോലി തിരക്കുണ്ട് അവരുടെ സമയം കൂടി നമ്മൾ നോക്കണ്ടേ പറഞ്ഞു കേട്ടിടത്തോളം നല്ലൊരു ആലോചനയാ അത് നമ്മുടെ അനാസ്ഥ കൊണ്ട് ഒഴിഞ്ഞു പോകാറ് നോക്കണം ഇനിയിപ്പോ മുത്തശ്ശന്റെ അനുവാദം കിട്ടിയില്ല എന്ന് വേണ്ട പയ്യൻ വന്ന് വൈഷ്ണവിയെ കാണാൻ മുത്തശ്ശൻ സമ്മതിച്ചിരിക്കല്ലേ ഇനിയും വെച്ച് താമസിപ്പിക്കണ്ട ആ ഡോക്ടറെ വിളിച്ച് ആലോചന അങ്ങോട്ട് ഉറപ്പാക്കാം ഞാൻ ഇന്ന് തന്നെ അവരെ വിളിച്ച് കാര്യങ്ങൾ അങ്ങോട്ട് സംസാരിക്കാം എന്റെ കല്യാണത്തെ പറ്റിയാണല്ലോ ഇവരെല്ലാം പറയുന്നത് ഇടയ്ക്ക് നിർത്തിവെച്ച ആ ആലോചന പിന്നെ വന്നോ മേലേടത്തെ കൊണ്ട് വൈഷ്ണവിയുടെയും പയ്യന്റെയും ആൾപ്പൊരുത്തം നോക്കണ്ടേ മുത്തശ്ശ അത് നോക്കണം പയ്യന്റെ വീട്ടുകാർ അതൊക്കെ നോക്കിന്നാ പറഞ്ഞത് നല്ല പൊരുത്താ എന്തായാലും മേലേടം തന്നെ നോക്കണം അങ്ങനെ ചെയ്യാം അതിരിക്കട്ടെ
കല്യാണത്തെ പറ്റി എങ്ങനെയാണ് ധാരണ? ഇപ്പോ ഉറപ്പിച്ചു വെക്കാം, വൈഷ്ണവിയുടെ കോഴ്സ് കഴിഞ്ഞ് ഉടൻ കല്യാണം നടത്താം. കോഴ്സ് കഴിഞ്ഞ ഉടനെ കല്യാണോ? ഈ അച്ഛൻ ഇത് എന്ത് ഭാവിച്ചാ? അപ്പോൾ ഇനി ഇക്കാര്യത്തിൽ താമസം വേണ്ട, പയ്യൻ വന്ന് പെണ്ണ് കാണാൻ പറയുക. മറ്റു ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. വാസീതര, അല്ല നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ ഇവിടെ നിന്നെല്ലാം കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തേ? എനിക്കിപ്പോ ഈ കല്യാണാലോചന വേണ്ട. അതെന്താ നിനക്ക് കല്യാണം വേണ്ടാത്തത്? കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇപ്പൊ ഈ ആലോചന വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ? അതെന്താന്നാ ചോദിച്ച്? അതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. വൈഷ്ണവി, നീ എങ്ങനെ പറഞ്ഞാലും ഒന്നും പറ്റില്ല. നിന്റെ അച്ഛൻ പയ്യന്റെ വീട്ടുകാർക്ക് വാക്ക് കൊടുത്തിട്ടുള്ളതാ. എളയച്ഛൻ കൊടുത്ത വാക്ക് എങ്ങനെ തെറ്റിക്കും? എന്നോട് ആലോചിക്കാതെ അച്ഛൻ എന്തിനാ വാക്ക് കൊടുത്തത്? നിന്നോട് ആലോചിക്കേണ്ട കാര്യമുണ്ടെന്ന് എളയച്ഛന് തോന്നിയിട്ടുണ്ടാവില്ല. അവരുടെ ഇഷ്ടം നിന്റെ ഇഷ്ടമാണെന്ന് കരുതിയിട്ടുണ്ടാവും. നീ വിഷമിക്കാതെ, കല്യാണാലോചന വരുമ്പോ ഇതൊക്കെ എല്ലാ പെൺകുട്ടികളും പറയാറുള്ളതാ. ഏതായാലും പയ്യൻ വന്ന് കണ്ടിട്ട് പോട്ടെ. നിങ്ങൾ തമ്മിൽ നല്ല പരിചയമാവുമ്പോ നിന്റെ ഈ വിഷമം മാറും. അപ്പോ കല്യാണക്കാരും നമ്മളാരും കേട്ട പോലെ അല്ല അല്ലേ? ഇപ്പൊ അത് വളരെ സീരിയസ് ആയിട്ടിരിക്കുകയാണ് സ്വാതി. അമ്മ ഇന്ന് എന്നോട് ഷാർപ്പായിട്ട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അച്ഛൻ ആ പയ്യന്റെ ആൾക്കാർക്ക് രഹസ്യമായിട്ട് എന്തോ വാക്ക് കൊടുത്തിട്ടുണ്ടെന്ന് അമ്മ പറയുന്നത്. ഞാനാകെ പെട്ടുപോയല്ലോ സ്വാതി. നമ്മൾ ഇക്കാര്യം അവന്മാരോട് പറഞ്ഞപ്പോ അവർ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ വൈഷ്ണവിയുടെ കല്യാണം നടക്കാൻ സാധ്യത കുറവാന്നാ അവരുടെ അഭിപ്രായം. ഇവിടെ ഉള്ളവരെ കുറിച്ച് നിങ്ങൾക്കാർക്കും ശരിക്കും അറിയില്ല സ്വാതി. കല്യാണത്തെ പറ്റി പയ്യന്റെ വീട്ടുകാർക്ക് മുത്തശ്ശൻ പരസ്യമായിട്ട് വാക്ക് കൊടുത്താ പിന്നെ ആ കല്യാണമേ നടക്കൂ. അതാണ് മുത്തശ്ശന്റെ വാക്ക്. അല്ലെങ്കിൽ ഞാൻ ഇല്ലാതെ ആവണം, എങ്കിലേ ആ വാക്കിന് മാറ്റം ഉണ്ടാവൂ. അതാണ് നാഗമെടുത്തുകാരുടെ വാക്കിന്റെ വില. പെണ്ണ് കാണല് നടക്കുന്നതിനുള്ള അനുവാദം മുത്തശ്ശനും മുത്തശ്ശിയും കൊടുത്ത സ്ഥിതിക്ക് എന്നെ കാണാൻ പയ്യനും വീട്ടുകാരും വരും. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എന്തോ ഒരു വഴിയെന്നാ ഞാൻ ആലോചിക്കുന്നത്. നമുക്ക് രേണുവിടത്തെ കണ്ട് ഈ വിവാഹത്തിന് നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? അതിന്റെ കാരണം ചോദിച്ചാ എന്താ പറയാ? ഹയർ സ്റ്റഡീസിനോ മറ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. രേണുവിടത്ത് വരുന്നുണ്ട്, നമുക്ക് ഈ കാര്യം രേണുവിടത്തിന് അവതരിപ്പിച്ച് നോക്കിയാലോ? അത് പിന്നെ സ്വാതി, വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞു നോക്കാം. ഫ്രണ്ട്സ് ഒന്നും വന്നില്ലേ? ഇല്ല, അവരെ കണ്ടില്ല. വൈഷ്ണവിക്ക് എന്താ ഒരു വല്ലായക പോലെ. ഏയ്, ഒന്നുമില്ല രേണുവിടത്തി. ഒന്നുമില്ലെന്ന് ഇവള് വെറുതെ പറയാ. രേണുവിടത്തി, ഇവൾക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ഇവൾക്കൊരു കല്യാണാലോചന വന്നില്ലേ. പയ്യനും വീട്ടുകാരും ഉടനെ തന്നെ അവളെ കാണാൻ വരും. അവര് വന്ന് കണ്ടാൽ ഉടനെ തന്നെ കല്യാണവും തീരുമാനിക്കും. അതിനെന്താ രേണുവിടത്തി ഇവള് പറയുന്നത്? ഇവൾക്ക് ഈ കല്യാണാലോചന വേണ്ടെന്നാണോ ഇവള് പറയുന്നത്? അങ്ങനെ പറഞ്ഞില്ല. രേണുവിടത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് മതിയെന്നാ ഇവള് പറയുന്നത്. വൈഷ്ണവി, ഇതൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയല്ലേ തീരുമാനിക്കുന്നത്. എന്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരിൽ നിന്റെ കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രേണുവിടത്തി പറഞ്ഞ് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഈ കല്യാണാലോചനയിൽ നിന്ന് പിന്മാറ്റിക്കൂടെ? എന്തിനാ ഈ നല്ല ആലോചന വേണ്ടാന്ന് വെക്കുന്നത്? നിന്റെ മനസ്സിൽ വേറെന്തെങ്കിലും ചിന്തയുണ്ടോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. രേണുവിടത്തൊരു കാര്യം ഓർത്തിട്ടാണ് ഇവള് പറയുന്നത്. എനിക്ക് വേണ്ടി വൈഷ്ണവിയുടെ ജീവിതം കുഴപ്പത്തിലാക്കണ്ട. എളയച്ചൻ കൊടുത്ത വാക്ക് പാലിക്കണ്ടേ. വൈഷ്ണവി, നീ എന്നോട് ഇക്കാര്യം പറഞ്ഞതുപോലെ ഇവിടെ വേറെ ആരോടും പറയണ്ട. ഈ പെണ്ണുകാണൽ ഒരു ചടങ്ങ് മാത്രമാണ്, ബാക്കിയെല്ലാം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട്. അവരാദ്യം വന്ന് പെണ്ണ് കാണട്ടെ. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞില്ലേ രേണുവിടത്തേക്ക് ഒന്നും ചെയ്യാനാവില്ലാന്ന്? ഇനിയിപ്പ എന്താ ചെയ്യാ? നീ വിഷമിക്കാതിരിക്കെ. എന്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിവുള്ള മൂന്ന് പേര് നമ്മുടെ കൂടെ ഇല്ലേ? വൈഷ്ണവി, നിന്നെ കാണാൻ ആ പയ്യൻ വരുമെന്ന് ഉറപ്പാണോ?
ആ കാര്യം ഇവളോട് തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പയ്യൻ പെണ്ണ് കാണാൻ വരുമെന്ന് ഉറപ്പായില്ലേ? പയ്യൻ വന്ന് പെണ്ണിനെ കണ്ട എന്തായാലും ഇഷ്ടപ്പെടും. പക്ഷേ പെണ്ണിന് പയ്യനെ ഇഷ്ടപ്പെടണ്ടേ? വൈഷ്ണവി, നീ ഒരു അഭിപ്രായം പറയരുത്. നിന്നെ കൊണ്ട് പറയിപ്പിക്കാൻ ശ്രമിച്ചാലും പറയണ്ട. ഞാൻ അങ്ങനെ പറയുന്ന നിനക്ക് തോന്നുന്നുണ്ടോ രാഹുൽ? എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരാളെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടേയില്ല. വൈഷ്ണവി, നിങ്ങൾ തമ്മിൽ ചിന്തിച്ചത് കൊണ്ടോ പറഞ്ഞത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. പയ്യൻ വന്ന് വൈഷ്ണവിയെ കണ്ടിട്ട് ഇവിടെയുള്ളവരെല്ലാം വശത്താക്കി എന്ത് ചെയ്യും? അതെ, ഇവിടെയുള്ളവർക്ക് ഇവർ തമ്മിലുള്ള ബന്ധമൊന്നും അറിയില്ലല്ലോ. എങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പോവാ. അത് വേണ്ട രാഹുൽ. ഇതേ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞ ആ നിമിഷം ഇവിടെ ഉള്ളവര് നിങ്ങളെ എല്ലാം ഇറക്കി വിടും, എന്നെ ഇതിനകത്ത് പൂട്ടിയിടുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഈശ്വരേ, നീ എന്തെങ്കിലും ഒരു വഴി പറയേ. എടാ, വൈഷ്ണവിയോടുള്ള നിന്റെ സ്നേഹം കൊണ്ട് നിനക്ക് ഇവിടെയുള്ളവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ വൈഷ്ണവിക്ക് അതെല്ലാം നല്ലോണം അറിയാം. ഈ മനയിലെ കുടുംബം ഒരു വലിയ കൂട്ടുകുടുംബമാണ്. ഇവിടുത്തെ മുത്തശ്ശന് ഒരു തീരുമാനം എടുത്ത അതിനെ അനുകൂലിക്കല്ലാതെ വേറെ ആരും ഒന്നും ചെയ്യില്ല. ആർക്കും എതിരഭിപ്രായം ഉണ്ടാവില്ല. അപ്പോ പയ്യൻ വന്ന് വൈഷ്ണവിയെ കണ്ടു കഴിഞ്ഞാ കല്യാണം നടക്കട്ടെ എന്ന് മുത്തശ്ശൻ പറഞ്ഞ ആ കല്യാണം നടക്കുമെന്നാണോ നീ പറയുന്നത്? അതങ്ങനെ നടക്കുള്ളൂ, അല്ലെങ്കിൽ വൈഷ്ണവി തന്നെ പറയട്ടെ. ഈശ്വർ, നീ പറയുന്നതെല്ലാം ശരിയാ, പക്ഷേ എനിക്കതിന് കഴിയില്ല. എന്നെ ഈ കല്യാണാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞുതാ, അല്ലെങ്കിൽ ഞാൻ ഈ കല്യാണ കുടുക്കിൽ പെട്ടുപോവും. ഇനിയിപ്പോ എന്താ ചെയ്യാ? വഴിയൊക്കെ ഉണ്ട്. ഏത് പ്രശ്നം പരിഹരിക്കാൻ ഈ ലോകത്ത് വഴിയൊക്കെ ഉണ്ട് രാഹുൽ. ഇവിടെയും വഴിയുണ്ട്. ഈ വിവാഹാലോചന മുടക്കണം. അതാണ് ഇപ്പോ ഉള്ള ഒരേ ഒരു വഴി. എങ്ങനെ മുടക്കും? പിന്നെ വേറൊരാളുടെ സഹായം തേടേണ്ടി വരും. ആരുടെ?